കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. കോവിഡ് 19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. വ്യാപാരികളെയും തൊഴിലാളികളെയും ജീവിക്കാൻ അനുവദിക്കുക, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക, വ്യാപാരികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുക, സെക്ടറൽ മജിസ്ട്രേറ്റ്, പോലീസ് എന്നിവരുടെ വ്യാപാര പീഡനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ജില്ലയിലെ 300 യൂണിറ്റുകളിലും സെക്രട്ടേറിയറ്റ് നടയിലും ധർണ നടത്തി. ആറ്റിങ്ങലിലെ ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജോഷി ബാസു ഉദ്ഘാടനം ചെയ്തു. പൂജ ഇക്ബാൽ, കണ്ണൻ ചന്ദ്ര പ്രസ്, അനിൽകുമാർ, അനിൽ ഏജൻസി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലയിലെ 300 യൂണിറ്റുകളിലും സെക്രട്ടേറിയറ്റിൻ്റെ നടയിലും ഇന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ധർണയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് 19 മഹാമാരി വളരെ രൂക്ഷമായി നിലനിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമരം, പ്രതിഷേധ സമരം സംഘടിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വ്യാപാരികൾ ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ 5 ആവശ്യങ്ങളാണ് ഗവൺമെൻറ്റിനോട് ഉന്നയിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2020 ഇതേപോലെ കോവിഡ് 19 എന്ന മഹാമാരി കാരണം 2 മാസത്തോളം നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയുണ്ടായി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ 2021 ഇന്ന് 45 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നത്. ഇത് വ്യാപാരികളെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമല്ല, വ്യാപാര സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും ബാധിക്കുന്നൊരു ജീവൻ മരണ സമരമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ തുറക്കാൻ അനുവദിക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാനും വ്യാപാരികളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്നാണ് നമ്മൾ ഒരാവശ്യം ഉന്നയിക്കുന്നത്. ഇവിടെ സകല മാന ജനങ്ങൾക്കും ഗവൺമെൻറ് സഹായി കോവിഡ് 19 കാരണം സഹായ ഹസ്തം ഒരുക്കിയിട്ടുണ്ട്. വ്യാപാരികൾക്ക് പ്രത്യേകിച്ച് ഒരു സഹായവും ഈ കച്ചവട സ്ഥാപനങ്ങൾ നിൽക്കുന്ന തൊഴിലാളികൾക്കോ വ്യാപാരികൾക്കോ യാതൊരുവിധ സഹായവും ഗവൺമെൻറ് കഴിഞ്ഞ വർഷവും പ്രഖ്യാപിച്ചിട്ടില്ല, ഇപ്പോഴും പ്രഖ്യാപിക്കുന്നില്ല. അതിന് പ്രത്യേകിച്ച് വ്യാപാരികൾക്കൊരു പ്രത്യേക പാക്കേജ് തന്നെ അനുവദിക്കണമെന്നാണ് നമ്മൾ ഈ ധർണയിൽ ഉന്നയിക്കുന്ന മറ്റൊരാവശ്യം. പിന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ സെക്ടറൽ മജിസ്ട്രേറ്റന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അനധികൃതമായി കടകളിൽ കയറി, പല യൂണിറ്റുകളിലും കടകളിൽ കയറി മാസ്ക് ധരിച്ചില്ല, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന ഒരു മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരികളെയും തൊഴിലാളികളെയും പീഡിപ്പിക്കുന്ന നയം തുടർന്നു വരുന്നു. അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന മറ്റൊരാവശ്യം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം. നമുക്ക് സ്വതന്ത്രമായിട്ട് കട തുറക്കുവാൻ അനുവാദം തരിക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് സ്വതന്ത്രമായി കച്ചവടം ചെയ്യുന്നതിനുള്ള അനുവാദം ഗവൺമെൻറ്റിൽ നിന്നുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ 45 ദിവസങ്ങളായിട്ട് ഈ സ്ഥാപനങ്ങൾ അടഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ 200,000 രൂപ ലോണും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വായ്പാ പദ്ധതികളും കൊണ്ടാണ് ഈ വ്യാപാര സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത്. അതിൽ ബാങ്കുകളിൽ നിന്ന് നമുക്ക് യാതൊരുവിധ പലിശയിളവോ മറ്റും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വ്യാപാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണ് നമ്മൾ ഈ പ്രതിഷേധ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നമ്മൾ ആറ്റിങ്ങൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.